ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, വൈറ്റി സ്റ്റുഡിയോയിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ എന്തെങ്കിലും എറർ വന്നാൽ ആദ്യം നിങ്ങൾ ടെൻഷൻ ആവാതിരിക്കുക. ഒരുപാട് പേര് ടെൻഷനായിട്ട് ഇക്ക എൻ്റെ ഏണിങ്സ് കാണാനില്ല, വൈറ്റി സ്റ്റുഡിയോ പേജ് ഓപ്പൺ ആകുമ്പോൾ ഇങ്ങനെ കാണുന്നു, ഏണിങ്സ് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. ആദ്യം ഞാൻ എൻ്റെ ഫാമിലിയോട് പറയുന്നു, ടെൻഷനേ ആവണ്ട, ഇതെന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ആകുമ്പോൾ ഈ ഏൺ എന്നുള്ള, ഇവിടെ ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരുന്നുണ്ട്, ഏൺ എന്നുള്ള ഈ ഒരു പേജിൽ ഇവിടെ നമുക്ക് ഡോളർ കാണുന്നില്ല. ഇവിടെ ഡോളർ കാണുമായിരുന്നു എത്ര ഞാൻ സമ്പാദിച്ചു. ബിഗിനറായിട്ട് വരുന്ന, ബിഗിനറായിട്ട് മോണിറ്റൈസേഷൻ, ബിഗിനറായി വന്ന് അവരുടെ ചാനൽ മോണിറ്റൈസേഷനായി, അത്തരം ബിഗിനേഴ്സിനൊക്കെ ഇത്തരത്തിൽ ഏണിങ്സ്, എല്ലാവർക്കും ഏണിങ്സ് കാണിക്കും. അപ്പോൾ ആ ഏണിങ്സ് ടോട്ടൽ നോക്കുന്നത് ഈ ഒരു ഏൺ എന്നുള്ള പേജിലാണ്. അതാണ് മിസ്റ്റേക്ക്. എനിക്ക് മുമ്പ് തന്നെ ഇത് തന്നെയാണ് പേജ്, എൻ്റെ കയ്യിൽ ഇങ്ങനെയുള്ള ഡോളറിൻ്റെ എത്ര നിങ്ങൾ ഡോളർ സമ്പാദിച്ചു എന്നുള്ളത് വന്നിട്ടില്ല. ഒരുപാട് പേര് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വന്നിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു പേജ് തന്നെ. പക്ഷേ ഞാൻ ഇതിൽ നോക്കി കാണാറില്ല. ഇത് നമ്മൾ നോക്കി കാണേണ്ട ഒരു അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇത് എന്തുകൊണ്ടാണ് വന്നു വെച്ചാൽ, യൂട്യൂബിൻ്റെ വൈറ്റി സ്റ്റുഡിയോയിൽ ഒരുപാട് അപ്ഡേഷൻ കൊണ്ടുവരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ബഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ യൂട്യൂബിൻ്റെ എഞ്ചിനീയേഴ്സ് അത് ഫിക്സ് ചെയ്യുന്നതായിരിക്കും. അല്ലാണ്ട് നമ്മുടെ ചാനലിൻ്റെ ഡോളർ വെട്ടിക്കുറയ്ക്കുകയോ നമ്മുടെ ഡോളർ കാണാത്തത് കൊണ്ട് അത് യൂട്യൂബ് എടുത്തുകൊണ്ട് പോവുകയോ അങ്ങനൊന്നുമല്ല. ഇതിൻ്റെ ഒരു ബഗ് പിന്നീട് അത് അപ്ഡേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും. പുതിയൊരു അപ്ഡേറ്റ് വന്നതാണ് ഇതിൽ നിങ്ങൾ എത്ര ഡോളർ സമ്പാദിക്കുന്നു എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അതായത് ആഡ്സെൻസിൽ കയറുന്ന വരെയുള്ള ഡോളർ ഇവിടെ കാണിക്കുമായിരുന്നു. ആഡ്സെൻസിൽ കയറി വീണ്ടും നമുക്ക് എത്ര ഡോളർ നമ്മൾ സമ്പാദിച്ചു എന്നുള്ളത് വീണ്ടും കാണിക്കുക. അങ്ങനെയാണ് ഈ ഒരു പേജിൽ ഉണ്ടായിരുന്നത്. നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ഇത്തരത്തിലുള്ള പേജ് വരുന്നവർക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ വാച്ച് പേജ് ആഡ്സ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാച്ച് പേജ് ആഡ്സിലൂടെ എനിക്ക് എത്ര സമ്പാദ്യം കിട്ടി, ഇത് നമുക്ക് ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഇതിൽ 28 ദിവസത്തെ കാണിക്കുക. അപ്പോൾ നമ്മളിവിടെ ഡീറ്റെയിൽ ആയി കാണിക്കുക അറിയാൻ വേണ്ടി അതിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു വാച്ച് പേജ് ആഡ്സിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 28 ദിവസത്തെ ഇവിടെ നമുക്ക് കാണുന്നുണ്ടല്ലോ, 1.99 ഡോളർ. ഇനി നമുക്ക് ജൂലൈ മാസം അതാണ് നമ്മൾ നോക്കേണ്ടത്. എപ്പോഴും ഈ മാസം നമ്മൾ സമ്പാദിച്ച ഡോളർ എത്രയാണ്, കാരണം ഈ മാസം ഇപ്പോൾ ഈ ഡേറ്റ് എത്രയാണ്, 24 ആണ്, ജൂലൈ 24 ആണ്. ഈ മാസത്തെ ഡോളറാണ് ഇനി അടുത്ത മാസം നമുക്ക് 10-ാം തീയതി അപ്ഡേറ്റ് ആയിട്ട് കയറുക. അപ്പോൾ ജൂലൈ മാസത്തെ ഡോളർ എത്രയാണോ എന്നുള്ളത് നമ്മൾ നോക്കി കണ്ടാൽ മതി. ഓക്കെ, അടുത്ത മാസം നമുക്ക് അപ്ഡേറ്റ്, അടുത്ത മാസം 10-ാം തീയതിയാണ് ആഡ്സെൻസിലോട്ട് അപ്ഡേറ്റ് ആകുക. അപ്പോൾ നമ്മൾ ഈ ജൂലൈ മാസം എത്ര സമ്പാദിച്ചു ഇങ്ങനെ നോക്കുക. ജൂലൈയിൽ 1.56 ഡോളർ നമ്മൾ സമ്പാദിച്ചു. അപ്പോൾ ഈ ഡോളറാണ് അടുത്ത മാസം 10-ാം തീയതി. അതേപോലെ തന്നെ ഷോർട്സിൻ്റെയും, ഷോർട്സിൻ്റെ നമ്മളിപ്പോൾ ഇതുണ്ട് ഷോർട്ട് ഫീഡ് ആഡ്സ്, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോർട്സിലൂടെ എത്ര റവന്യൂ വന്നു, അത് നിങ്ങൾക്ക് ഏതൊക്കെ മാസങ്ങൾ സമ്പാദിച്ചു, 365 ദിവസത്തിൽ എത്ര സമ്പാദിച്ചു, 7 ദിവസം എത്ര റവന്യൂ വന്നു, ഇതെല്ലാം നിങ്ങൾക്ക് രണ്ടിൻ്റെയും നോക്കി കാണാം. ഒരു ടെൻഷനും വേണ്ട. ഇവിടെ നമ്മുടെ ഡോളർ നമ്മൾ നോക്കി കാണുകയല്ലേ വേണ്ടു, എൻ്റെ ഫുൾ ഡോളർ കാണാനില്ല എന്ന്. നിങ്ങൾക്ക് ലൈഫ് ടൈം ഡോളർ വേണമെങ്കിൽ ഇതിൽ നോക്കാം, ലൈഫ് ടൈം ആയിട്ട് എത്ര ഡോളർ സമ്പാദിച്ചു അതും നോക്കാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മുടെ വൈറ്റി സ്റ്റുഡിയോയിൽ കാണിക്കുമ്പോൾ ഓരോരോ ബഗ്ഗും ഓരോന്ന് വരുമ്പോൾ നിങ്ങൾ ടെൻഷൻ ആവേണ്ട. ഈ ഡോളർ നോക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇതിനെ വെച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയി കാണിച്ചു തന്നത്. ഈ അനലിറ്റിക്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ പോയിട്ടും നിങ്ങൾക്ക് ഡോളർ നോക്കാം. ഈ അനലിറ്റിക്സിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ഇവിടെ റവന്യൂ എന്ന് കാണാൻ പറ്റും. ഇതേ ഇത് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നില്ല, അതേ സംഭവം തന്നെ ഇവിടെയും നമുക്ക് നോക്കി കാണാൻ പറ്റും. ഇങ്ങനെ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് റവന്യൂ നോക്കി കാണാൻ പറ്റും. ഓക്കെ, ഇത് ഡീറ്റെയിൽ ആയി പറയാൻ കാരണം ഒരുപാട് പേര് പാനിക്കായിട്ട് ഇത്തരത്തിൽ മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ ഞാൻ ഇത് 7:23 ഈ വീഡിയോ എടുക്കുന്നത്, എന്താ കോളും വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത് അറിയാൻ വേണ്ടി നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ടെൻഷനായി കഴിഞ്ഞാൽ ഉടനെ തന്നെ എൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്യും, എന്താണ് കാരണം. അപ്പോൾ ഇത് ഒരാളോട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ, ഓരോരുത്തരായിട്ട് പറഞ്ഞു കൊടുക്കാൻ നിന്നാൽ ഒരുപാട് സമയം ഞാൻ ഇതിന് വെയിറ്റ് അത്തരത്തിൽ ഇരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. ഇത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഇത്തരത്തിലുള്ള പ്രോബ്ലം വരുമ്പോൾ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങളോട് ഇത് ചോദിച്ചുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ അവരെൻ്റെ അടുത്തൊക്കെ വന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പും നിങ്ങളുടെ വാട്സപ്പ് ഇത്തരത്തിൽ ഈ യൂട്യൂബുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ അവർ അതിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അവർക്കൊന്നും ടെൻഷൻ ഇല്ലാണ്ടിരിക്കാനാണ്. അപ്പോൾ ഈ ബഗ് ഉടനെ തന്നെ യൂട്യൂബ് മാറ്റുന്നതായിരിക്കും. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.